കർണാടകത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായ ഡി കെ ശിവകുമാറിനെ ഇപ്പോൾ കോടതി 10 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കള്ളപ്പണക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അറസ്റ്റിലായത്. അദ്ദേഹത്തിനു വേണ്ടി കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയാണ് ഹാജരായിരുന്നത്, അദ്ദേഹത്തിനു വേണ്ടി വാദിച്ചത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിതീഷ് റാണ എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു വേണ്ടി ഹാജരായിരുന്നത്. നേരത്തെ വൈദ്യ പരിശോധനയ്ക്കായി ഡൽഹിയിലെ RML ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷമാണ് ഡി കെ ശിവകുമാറിനെ സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ സംഘത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ തടഞ്ഞിരുന്നത്. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള MPമാർ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് അവിടെ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തകർ ഇതേ തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയും വ്യാപക ആക്രമണങ്ങൾ പരക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ചിദംബരത്തിന് പിന്നാലെ അറസ്റ്റിലാകുന്ന മറ്റൊരു പ്രമുഖ നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ. കർണാടകയിലെ ഗർജിക്കുന്ന സിംഹം എന്നാണ് ഡി കെ കുറിച്ച് അഭിപ്രായം. പ്രത്യേകിച്ചും കർണാടകയിൽ BJP അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി 2013 JDSമായി സഖ്യ സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയിലുള്ള കരിനീക്കങ്ങളും ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങളായി ഡി കെ ശിവകുമാറിന്റെ അനധികൃതമായ സ്വത്ത് കേസുകൾ വിവാദമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സ്വത്ത് കേസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് അതീവ താല്പര്യമായിരുന്നു കാണിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയുന്നു. എന്നാൽ കോടതി വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു: എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും അതിൽ അഭാവം കാണിക്കരുതെന്നും അലംഭാവം എൻഫോഴ്സ്മെന്റിന് ചേർന്നതല്ലെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഡി കെ ശിവകുമാർ വിഷയത്തിൽ കോൺഗ്രസ് ഇവിടെ പറയുന്നത് BJPയുടെ പകപോക്കലാണ് ഇത് എന്നും ഇത് തരംതാണ രാഷ്ട്രീയമാണെന്നും പറയുകയാണ്. നിലവിൽ ഹവാല ഇടപാട്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി പല കാര്യങ്ങൾക്കുമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും റെയ്ഡ് ചെയ്തത് വഴി 8.59 കോടി രൂപയുടെ പണം പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കണക്കുകൾ, ഇതിന്റെ സോഴ്സ് ഉറവിടം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹം കൂടുതൽ കെണിയിലായിരിക്കുന്നത്. പ്രതിയോഗികളെ കെണിവെച്ച് തകർക്കുക, അവരുടെ രാഷ്ട്രീയം തകർക്കുക എന്നതാണ് ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഉദ്ദേശമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ചിദംബരം ഇതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയധികം പക പോക്കിയാലും സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അഴിമതിക്കാരനായ ഒരു വ്യക്തി തന്നെയാണ് പി ചിദംബരം എന്ന് BJP ആരോപിക്കുകയാണ്. നിലവിൽ എൻഫോഴ്സ്മെന്റ് എന്നത് BJPയുടെ കയ്യിലെ കളിപ്പാവ അല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ കോൺഗ്രസിന് അധികാരം ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ടാണ് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന കർണാടക PCC അധ്യക്ഷന്റെ വാക്കും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.